തൃശൂർ ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. ഈ സംഭവത്തിലുള്ള ആൾക്കാരുടെ പേര് സാങ്കല്പികം മാത്രമാണ്, അവരും അവരുടെ പേരും വയസ്സും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊക്കെ ചില ആൾക്കാരൊക്കെ ഇപ്പോഴും കുടുംബമായി ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒറിജിനലായിട്ട് അവരെ പേരൊന്നും പറഞ്ഞിട്ട് ഞാൻ ഏതായാലും ആരെയും വിഷമിപ്പിക്കുന്നില്ല. എന്നാലും നമുക്ക് ഒന്ന് അവിടെ സംഭവിച്ച കാര്യത്തിലേക്ക് പോകാം. സരസ്വതി അമ്മയും ഭർത്താവും, സരസ്വതി അമ്മയ്ക്ക് ഏകദേശം 60 വയസ്സിന് മേലെയുണ്ട്, ഭർത്താവിന് ഏകദേശം 67 വയസ്സോളം അദ്ദേഹത്തിനുമുണ്ട്. അവർ രണ്ടുപേരും ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, മക്കളോ അങ്ങനെയുള്ള ആരുമില്ല. അപ്പോൾ ഈ ഭർത്താവിനാണെങ്കിൽ അൾസിമേഴ്സ് രോഗമാണ്. പരസഹായമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ അദ്ദേഹത്തിന് ഓർമ്മയില്ല, അത്രത്തോളം പിന്നെ ഒരു ഓർമ്മ കുറവുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് അദ്ദേഹം ഈ ഒരു സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് പരസഹായം ആരുടെയെങ്കിലും ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അയൽവക്കത്തുള്ള ഒരു 16-ഓ 17-ഓ വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് പറഞ്ഞത്, മകളെ, മകൾ ഇവിടെ ഈ ഒരു റൂമിൽ കിടന്നോ, എപ്പോഴും ഇവിടെ വന്ന് കിടന്ന് ഇവിടെ പഠിച്ചോ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടിയെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അയൽവാസിയാണ്, ഒരു ഹെൽപ്പല്ലേ, ആരുമില്ലാത്തവരല്ലേ എന്ന് കരുതിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഈ വീട്ടിൽ നിന്നും ഒരു നിലവിളി കേൾക്കുകയാണ്. അയൽവാസികളെല്ലാം ഓടിക്കൂടിയപ്പോൾ കാണുന്നത് ഈ പെൺകുട്ടി പേടിച്ചരണ്ടിരിക്കുന്നു, സരസ്വതി അമ്മ അവിടെ വീണുകിടക്കുന്നു, തലയിൽ നിന്നും രക്തം ഒഴുകുന്നു. അപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ പോലീസിനെ വിളിക്കുന്നു, എല്ലാവരും ഓടിക്കൂടി സരസ്വതി അമ്മയെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അവർ മരിച്ചിരുന്നു. ഇതൊന്നും അറിയാതെ ആ ഒരു ഭർത്താവ് ഓരോ ഓർമ്മയും ഇല്ലാതെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഏതായാലും പോലീസുകാർ വന്നു, ചോദ്യം ചെയ്യൽ തുടങ്ങി. കാരണം ചോദ്യം ചെയ്യാൻ ലിമിറ്റുണ്ട്, ഈ കുട്ടിക്ക് പ്രായമായിട്ടില്ല, 18 വയസ്സാകാത്തത് കൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ അധികം കഴിയില്ല. ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി പെൺകുട്ടിയോട് പ്രാഥമികമായി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടു എന്ന്. ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി ഏതോ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്. ഈ ഒരു സരസ്വതി അമ്മയുടെ കഴുത്തിലുള്ള ഒരു മാലയും കാണാതായിട്ടുണ്ട്. അതുമാത്രവുമല്ല, മേലെ ഓട് പൊളിച്ച് ഇറങ്ങിയതാണ്. തട്ടും പുറത്ത് നോക്കുമ്പോഴൊരു 5-6 ഓട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കള്ളൻ ഇറങ്ങിയത് എങ്ങനെയാണെന്നൊക്കെ ഇവർക്ക് ഏകദേശം മനസ്സിലായി. അങ്ങനെ അവിടെയുള്ള ഓട് പൊളിച്ചിറങ്ങുന്ന തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ കള്ളന്മാരുടെ ലിസ്റ്റും എടുക്കുന്നു, അവരെയൊക്കെ പിടികൂടുന്നു, ഈ പെൺകുട്ടിയുടെ മുന്നിൽ ഹാജരാക്കുന്നു. പക്ഷേ അവരാരുമല്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഏതായാലും ഒരു അവിടെയുള്ള മറ്റൊരു കള്ളനെ പിടികൂടി അദ്ദേഹം ഈ ഓട് പൊളിച്ച് ഇറങ്ങിയതാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം വേറെ ഒന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വേറെ ഒന്നും സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നുണപരിശോധനയല്ല, ഹിപ്നോട്ടിസം എന്ന് പറയുന്ന പരിപാടിക്ക് വരെ വിധേയനാക്കി. എന്നിട്ടും അദ്ദേഹം സമ്മതിക്കുന്നില്ല. അങ്ങനെ ഏതായാലും അദ്ദേഹവും തെയും ഒഴിവാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹവും നിരപരാധിയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹവും ഒഴിവാക്കി. അവരെന്തോ ചെറിയൊരു കേസും ചാർജ് ചെയ്ത് അങ്ങനെ ഒഴിവാക്കി. അങ്ങനെ സ്ഥിരം കള്ളന്മാരെയൊക്കെ ചോദ്യം ചെയ്തു, ഒരാൾ പോലും ഇത് സമ്മതിക്കുന്നില്ല. അതങ്ങനെ ഈ മാല മോഷണവും പോയിട്ടുണ്ട്. മാലയാണെങ്കിൽ എവിടെയും വിറ്റതായിട്ടോ ഒരു തെളിവും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് മാറി മാറി ഒരുപാട് 2-3 വർഷങ്ങൾ കഴിഞ്ഞു. മാറി മാറി പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി. ഇതിനിടെ ക്രൈംബ്രാഞ്ചുകാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ആളെ വിട്ട് അന്വേഷിക്കും. ഈ പെൺകുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചെയ്യും. പെൺകുട്ടി ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു തരത്തിലും അങ്ങ് പിന്നെ എന്നാൽ ഈ കേസിന് ഒരു തുമ്പും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു തുമ്പും ഈ കേസിനെ പറ്റിയിട്ട് കിട്ടുന്നില്ല. പല തരത്തിലുള്ള ചോദ്യം ചെയ്യൽ അവർ കഴിയുന്നത്ര ചോദ്യം ചെയ്യൽ മാത്രം അവർ ചെയ്തു. എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടുന്നില്ല. അങ്ങനെ ഇത് ക്രൈംബ്രാഞ്ചെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഈ ഒരു പെൺകുട്ടീനെ വീണ്ടും അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് കൊണ്ടുവന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു, ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. നമുക്കറിയാലോ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം CBI ഇവരും അങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി പെട്ടെന്ന് പറഞ്ഞു, സാറേ ഒരു പേപ്പർ തരും, ഞാൻ എഴുതിത്തരാം. അപ്പോൾ തന്നെ പിന്നെ പറയാനുള്ളതെല്ലാം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ അവർ എഴുതി കൊടുത്തു, പേപ്പർ കൊടുത്ത് ഈ പെൺകുട്ടി എഴുതിയ കഥകൾ കേട്ട് ഇവർ ഞെട്ടിപ്പോയാണ്. അതായത് ഈ പെൺകുട്ടിക്ക് അവിടെയുള്ള ഒരു യുവാവുമായിട്ടൊരു ബന്ധമുണ്ട്. അയൽവാസിയായ യുവാവ് എന്നും ഇവൾ കിടക്കാൻ പോകുന്ന ആ വീട്ടിൽ രാത്രി വരും. ഇവർ രണ്ടുപേരും ആ റൂമിൽ കയറിയിട്ട് അവരുടെ സംഗമിക്കും. അവിടെ നിന്ന് അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടും. ഇതൊക്കെ ഉണ്ടായിരുന്നു, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഇവരുടെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട്
ഈ അമ്മ വന്ന് നോക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും കയ്യോടെ പിടിച്ചു. ഈ കയ്യോടെ പിടിച്ചപ്പോൾ മറ്റവൻ ഓടി രക്ഷപ്പെട്ടു. ഇവളോട് പറഞ്ഞു, രാവിലെയാകട്ടെ, നിൻ്റെ തന്തയും തളയും ഞാൻ അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് ഈ കുട്ടിക്ക് ശരിക്കും നല്ല രീതിയിൽ പേടിയാകാൻ തുടങ്ങി. അങ്ങനെ ഇത് പേടിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ ഈ കാമുകൻ വീണ്ടും വന്നത്. അദ്ദേഹം വന്നപ്പോൾ ഈ കയ്യിലൊരു പാരയും ഉണ്ടായിരുന്നു, ഒരു കമ്പിപ്പാരയും കൂടെ ഉണ്ടായിരുന്നു. ഈ കമ്പിപ്പാര ഇദ്ദേഹം എടുത്ത് അകത്ത് കയറുന്നു. അങ്ങനെ ഫോൺ റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നൊരു ഒരു ഒരു ഇതുണ്ട്, ഏതോ ഒരു ഡയല് 166 അങ്ങനെ എന്തോ അടിച്ചു കഴിഞ്ഞാൽ ഫോൺ റിങ്ങാകും. അങ്ങനെ ഫോൺ റിങ്ങായി. ആദ്യത്തെ റിങ്ങിന് ആരും എണീച്ചില്ല. രണ്ടാമത്തെ റിങ്ങായപ്പോൾ ഈ സ്ത്രീ എണീച്ചു. ഈ സ്ത്രീ എണീച്ച് വന്നപ്പോൾ ഇവർ ഇദ്ദേഹം തലക്കടിക്കുകയാണ്. അങ്ങനെ രണ്ടടി അടിച്ചു. അപ്പോൾ മാലയും പൊട്ടിച്ചു. അങ്ങനെ ഒരു കള്ളൻ ഇറങ്ങി എന്നുള്ള ഒരു ഇതിൽ മേലെ കയറി ഓട് കുറച്ച് പൊളിച്ചു വെച്ചു. അങ്ങനെ എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ച് ഇവർ. ഒരു കള്ളൻ ഓട് പൊളിച്ച് ഇറങ്ങിയിട്ട് അതിൻ്റെ ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കള്ളൻ കയറിയിട്ടുണ്ടെന്ന് ആരും അറിയിക്കാൻ വരുമ്പോൾ ഈ തലക്കടിച്ചു കൊന്നു എന്നുള്ള തരത്തിലാക്കി വെച്ചു ഇവർ. അങ്ങനെ ഇവൻ വീണ്ടും വീട്ടിലേക്ക് പോകുന്നു. ഇവൻ വീട്ടിലെത്തിയിട്ട് കയറി സേഫായി കയറി എന്ന് അറിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി നിലവിളിച്ച് ആൾക്കാരെ കൂട്ടുകയാണ്. അങ്ങനെ പിന്നെ അപ്പോൾ തന്നെ പോലീസുകാർക്ക് സംശയമായി. കാരണം ഇത്രയും വർഷം ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴെന്താണിത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ കാമുകൻ എന്ന് പറയുന്ന പുള്ളി ഇപ്പോൾ ഗൾഫിലാണ്. ഈ ഗൾഫിൽ അദ്ദേഹത്തിന് നല്ല അടിപൊളി ജോലിയാണ്, വലിയ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ആയതിൻ്റെ ഇപ്പോൾ ഈ കുട്ടിയെ വേണ്ട, ആശാൻ ഇനിയിപ്പോൾ വേറൊരു കല്യാണം കഴിക്കണം. അങ്ങനെ വേറൊരു കല്യാണത്തിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ശരിക്കും ഈ കുട്ടിയെ അങ്ങ് തേച്ചു എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ അതാണ് കാരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ എടുത്ത് മൊഴിയൊക്കെ എടുത്ത്, കാരണം ഈ കുട്ടി അന്നത്തെ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞല്ലോ 18 വയസ്സായിട്ടില്ല. അപ്പോൾ ആ ആനുകൂല്യത്തിൽ മാത്രമേ ഈ പെൺകുട്ടിയെ വിചാരണ ചെയ്യാൻ കഴിയുള്ളൂ. ഈ കാമുകന് വേണ്ടിയിട്ട് ഇവർ ലുക്കൗട്ട് നോട്ടീസൊക്കെ കൊടുത്തു. ദുബായ് എംബസി, ഇന്ത്യൻ എംബസിയുമായി ഇവർ ബന്ധപ്പെടുന്നു. അങ്ങനെ കാമുകൻ മനസ്സിലായി, എന്നെ പിടിക്കുമെന്ന് കാമുകന് കൃത്യമായിട്ട് മനസ്സിലായി. നാണക്കേടും കാര്യങ്ങളൊക്കെ കാമുകന് വന്നു. അങ്ങനെ കാമുകൻ അവിടെ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പോലീസുകാർക്കെതിരെ നീങ്ങി എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർക്കെതിരെ നീങ്ങി, പോലീസുകാർ പീഡിപ്പിച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. കാരണം ഇതുവരെ തെളിയാത്തൊരു കേസ് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. പക്ഷേ സത്യം ഇത് തന്നെയായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു എല്ലാവർക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയെ വിചാരണക്ക് ചെയ്തു. അതിനതിൻ്റെ ചെറിയ ശിക്ഷയും അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ചെയ്ത ബുദ്ധി 18 വയസ്സാകുന്നതിന് മുന്നേ ചെയ്തതുകൊണ്ട് ആ ഒരു വകുപ്പിലേ പെടുത്തുള്ളൂ. അതിൻ്റെ ഒരു ശിക്ഷയും കിട്ടി. ആ കുട്ടി ഇന്ന് പിന്നെ എല്ലാം കഴിഞ്ഞ് ഇന്നൊരു കുടുംബിനിയായിട്ട് കഴിയുന്നുണ്ട് എന്നാണ് വിവരം. അപ്പോൾ ഇതാണ്, എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴായാലും പുറത്തു വരും. കാരണം അത് പുറത്തു വന്നാൽ മാത്രമേ ഒരു സമാധാനം കിട്ടുള്ളൂ. ഇപ്പോൾ ആ പെൺകുട്ടി ആ ഒരു ദുബായിക്കാരനെ കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും കൂടി ജീവിക്കുകയാണെങ്കിലും അവർക്കൊരിക്കലും സമാധാനം കിട്ടൂല. കാരണം ഈ ഇതിങ്ങനെ മനസ്സിൽ വെച്ച് പുകഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കഥയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.